നമസ്കാരം. മരണ വാർത്തകൾ നമ്മെ എപ്പോഴും വേദനിപ്പിക്കുന്നതാണ്. മരണ വാർത്തകൾ കണ്ടാൽ കണ്ണുമടച്ച് ഷെയർ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മുടെ വികാരത്തിൻ്റെ ഭാഗമാണ്. മരണത്തെക്കുറിച്ചും ഓരോ ആളുകൾ ചെയ്ത സമൂഹം തെറ്റെന്ന് കാണുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളാണ് ഏറ്റവും വേഗത്തിൽ പ്രചരിക്കുക. അപവാദങ്ങൾ പ്രചരിക്കുക, നിശബ്ദമായിട്ടാണെങ്കിൽ മരണ വാർത്തകൾ പ്രചരിക്കുക കൊട്ടിഘോഷിച്ച് തന്നെയായിരിക്കും. ആളുകൾ മരിക്കുന്നത് സാധാരണമാണ്, അത് പ്രചരിപ്പിക്കുക തന്നെ വേണം. എന്നാലേ അത് വേണ്ടവരുടെ കയ്യിലെത്തി അവർക്ക് വാർത്ത അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ മരിച്ചെന്ന രീതിയിൽ പുറത്തു വരുന്ന വ്യാജ വാർത്തകളാണ് ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ള വ്യാജ വാർത്തകൾ എന്ന് തന്നെ പറയാം. മരിക്കുന്നതിന് മുൻപ് അയാൾ മരിച്ചു എന്ന് തീർപ്പാക്കി ആ വ്യക്തിക്ക് ആദരാഞ്ജലികൾ അയക്കുന്ന ആളുകൾ സാധാരണമാണ്. ചിലപ്പോൾ ആ വ്യക്തി അത്യാസന്ന നിലയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുകയോ ആയിരിക്കും. അത്യാസന നിലയിലുള്ള ആൾ മരിച്ചെന്ന നിലയിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനടി അത് പ്രചരിപ്പിക്കുന്നതിന് തെറ്റ് പറയാതിരിക്കാനും പറ്റില്ല. കാരണം ആ വ്യക്തിയിൽ നമ്മളും മരണം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ വാർത്ത എന്നിലൂടെയാണല്ലോ ലോകം അറിയുന്നത് എന്ന ആത്മസംതൃപ്തിയിലായിരിക്കും വാർത്താ സൃഷ്ടാവ് വാർത്ത അയക്കുക. എന്നാൽ ഈ ചിന്ത വാർത്തയുടെ ആധികാരികതയ്ക്ക് വിഘാതമായി ഭാവിച്ചേക്കാം. ഇപ്പോൾ പുതുതായി വ്യാജ മരണ വാർത്ത വന്നിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കളിലൊരാളായ കെ ആർ ഗൗരിയമ്മയുടേതാണ്. ഗൗരിയമ്മ ആരോഗ്യപരമായി വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഗൗരിയമ്മ അടിയന്തര ചികിത്സയിലുമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഗൗരിയമ്മ. ഇപ്പോൾ പ്രചരിക്കുന്നത് വാർത്ത മരിച്ചെന്നാണ്. വ്യാജ വാർത്തകളാണെന്ന് തിരുവനന്തപുരം PRS ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. വാർത്ത പ്രചരിപ്പിച്ച ആൾക്ക് എന്ത് കിട്ടി? അയാൾ ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് അല്പനേരത്തേക്ക് കുറച്ച് കാഴ്ചക്കാരെയും പിന്നീട് വാർത്ത കൊടുത്തതിന് വഴക്കുമായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. എന്നാൽ അയാൾ കാഴ്ചക്കാരെ ഉണ്ടാക്കി ധനലാഭത്തിന് ശ്രമിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിൽ എത്ര ക്രൂരനാണ് അയാൾ! മരണത്തിനെ സാമ്പത്തിക നേട്ടത്തിനായി കാണുന്ന മോശം വ്യക്തിത്വത്തിന് ഉടമ. ഇതിനായി അയാളെ ജീവിച്ചിരുന്നവരെയും കൊല്ലുമെന്ന് തന്നെയാണ് പറയാനിരിക്കുന്നത്. ഈ അടുത്ത് MPയും മുൻ ലോക്സഭാ സ്പീക്കറുമായ സുമിത്ര മഹാജൻ്റെ വ്യാജ മരണ വാർത്ത കണ്ട് ശശി തരൂർ അത് പ്രചരിപ്പിച്ച് വെട്ടിലായിരുന്നു. മരണ വാർത്ത വികാരഭരിതമാക്കിയതാണ് ഇവിടെ പ്രശ്നമാക്കിയത്. എന്നാൽ അത് കണ്ട സുമിത്ര മഹാജൻ ശശി തരൂരിനെതിരെ ശക്തമായ ഭാഷയിലാണ് രംഗത്ത് വന്നത്. ആ വ്യക്തിക്ക് സ്വന്തം മരണ വാർത്ത എത്രത്തോളം വേദന ജനിപ്പിച്ചിട്ടുണ്ടാകും? സംഭവം ഇത്രയേ ഉള്ളൂ, മരണ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിച്ച് ഉറപ്പുവരുത്തി സത്യമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അത് പ്രചരിപ്പിക്കുക. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ആദരാഞ്ജലി അർപ്പിക്കുക എന്ന പവിത്രമായ ഒരു കാര്യം മാത്രമായിരിക്കും. എന്നാൽ മരിക്കാത്ത വ്യക്തിക്ക് ആദരാഞ്ജലികൾ നൽകുന്നത് തികച്ചും അനുചിതം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സൂക്ഷിക്കുക, വ്യാജ വാർത്തകൾ, പ്രത്യേകിച്ച് വ്യാജ മരണ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് മരണം എന്ന സത്യത്തെ വ്യാജമാക്കാതിരിക്കുക. മരണത്തെ മാത്രമല്ല വ്യാജ വാർത്തകൾ നമ്മൾ അറിയാതെ പോലും കയ്യിൽ നിന്ന് വഴുതി പോകരുത്. വ്യാജ വാർത്തകൾക്ക് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. ശ്രദ്ധിക്കുക. നന്ദി.